മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സാധാരണഗതിയിൽ വെസ്റ്റേൺ സിസ്റ്റം പ്രകാരം രാഷ്ട്രീയവും മതവും ഭരണവും മതവും തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ഇഷ്യൂവിലേക്ക് നീങ്ങുകയുണ്ടായി. ഇംഗ്ലണ്ടിലെ ഹെൻറി രാജാവ് 4 പ്രാവശ്യം വിവാഹം കഴിച്ചു. 4 ഭാര്യമാരിലും ആൺകുട്ടികൾ ഇല്ലാതിരുന്നതുകൊണ്ട് 5ാമത് വിവാഹം കഴിക്കാനുള്ള പെർമിഷൻ പോപ്പിനോട് ചോദിച്ചപ്പോൾ പോപ്പ് പെർമിഷൻ കൊടുത്തില്ല. വിവാഹം കഴിക്കാനുള്ള പെർമിഷൻ അല്ല ചോദിച്ചത്, ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടി, ആൺകുട്ടിക്ക് വേണ്ടി ഒരു വിവാഹം കഴിക്കണം. അത് പോപ്പ് പെർമിഷൻ കൊടുത്തില്ല. പോപ്പാണ് ഇംഗ്ലണ്ടിന്റെ ഭരണത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചിരുന്നത്. അപ്പൊ ഹെൻറി രാജാവ് പോപ്പിനെതിരെ മാനസികവും എല്ലാമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ച് ഇദ്ദേഹം 5ാമത് വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പള്ളിയുടെ സിസ്റ്റം തുടങ്ങി. പള്ളിക്കും മതത്തിനും എതിരെ ഒന്നും പ്രവർത്തിച്ചില്ല, ക്രിസ്ത്യാനിറ്റിക്കെതിരെ പ്രവർത്തിച്ചില്ല, ചർച്ചിയാനിറ്റിക്കെതിരെ പ്രവർത്തിച്ചു. എല്ലാ യൂറോപ്യൻ ക്രിസ്ത്യൻ രാജ്യങ്ങളിലും പോപ്പ് അദ്ദേഹത്തിന്റെ അധികാരം അതിശക്തമായിട്ട് നിയോഗിച്ചിരുന്നു, പ്രയോഗിച്ചിരുന്നു. ഇന്നും ഇംഗ്ലണ്ടിലെ രാജാവ്, ഇംഗ്ലണ്ടിലെ രാജ്ഞിയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പള്ളിയിലാണ്. പക്ഷേ ഇതാണ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് വിത്ത് റിലീജിയൻ ഓർ സ്പിരിച്വാലിറ്റി, റിലീജിയസ് ഇന്റർഫിയറൻസ് വിത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഭാരതത്തിൽ അങ്ങനെ ഒന്നും നടന്നിരുന്നില്ല. ഭാരതത്തിൽ ആത്മീയതയും ഭരണവും ഒരേപോലെ പോയിരുന്നു. ഒരു എത്ര എക്സാമ്പിൾ വേണമെങ്കിലും പറയാൻ സാധിക്കും. നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ ഭാഗവതം നോക്കുകയാണെങ്കിൽ മുഴുവനും രാജാക്കന്മാരുടെ കഥയാണ്. ധർമ്മബോധമുള്ളവരും ധർമ്മബോധമില്ലാത്തവരുമായിട്ടുള്ള രാജാക്കന്മാരുടെ കഥകളും ചരിത്രങ്ങളുമാണ് പുരാണങ്ങളിലുള്ളത് മുഴുവനും. ആത്മീയതയും മത ആത്മീയതയും രാഷ്ട്രീയവും കൂടെ ഒരേപോലെ പോയിരുന്നു. കോസല രാജ്യത്തിന്റെ ഭരണാധികാരി, കേകയ രാജ്യത്തിന്റെ ഭരണാധികാരി, അവരുടെ എല്ലാവരുടെയും ചരിത്രമാണ് രാമായണം. ശ്രീരാമൻ തന്നെ രാജാവായിരുന്നു, ഭരതൻ രാജാവായിരുന്നു, ലക്ഷ്മണൻ ഉപരാജാവായിരുന്നു, സീത രാജ്ഞിയായിരുന്നു, ദശരഥൻ രാജാവായിരുന്നു, 3 ഭാര്യമാര് രാജ്ഞിമാരായിരുന്നു. ഇപ്പൊ ഭരണാധികാരികളുടെ പൊളിറ്റിക്സിന്റെ ചരിത്രമാണ് രാമായണം. പൊളിറ്റിക്സിന്റെ തന്നെ ചരിത്രമാണ് മഹാഭാരതവും. അവിടെ ശ്രീകൃഷ്ണനുമുണ്ട്, ആചാര്യനായ ദ്രോണനുമുണ്ട്, പിതാമഹനായ ഭീഷ്മരുമുണ്ട്, അവിടെ ആത്മീയത നിറഞ്ഞവരുമുണ്ട്, ആസുരിക സ്വഭാവമുള്ളവരുമുണ്ട്, നന്മയും തിന്മയും നിറഞ്ഞവരുണ്ട്. അതെല്ലാം ഒരു രാഷ്ട്രത്തിന്റെ ഭരണത്തിന്റെ മാത്രം ചരിത്രമാണ് മഹാഭാരതം. അത് നമുക്ക് ഇതിഹാസമായിട്ടുള്ള പുണ്യഗ്രന്ഥമാണ്. അതുപോലെ രാമായണവും ആദികാവ്യവും ഇതിഹാസവുമായിട്ടുള്ള പുണ്യഗ്രന്ഥമാണ്. അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മതത്തിൽ നിന്ന്, ആത്മീയതയിൽ നിന്ന് ഭിന്നമല്ല. ഭാരതത്തില് ഓർഗനൈസ്ഡ് മതമില്ലാത്തത് കൊണ്ട് പൊളിറ്റിക്സ് മതവുമായി ചേരുന്നു എന്ന് പറയാനും സാധിക്കില്ല. പൊളിറ്റിക്സ് ആത്മീയതയുമായിട്ട് ചേർന്നിരുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആത്മീയതയില്ലാത്ത ഭരണമില്ല, ഭരണമില്ലാത്ത ആത്മീയതയില്ല. ശ്രീരാമൻ രാജാവായിരുന്നു, ശ്രീകൃഷ്ണൻ രാജാവായിരുന്നു, പ്രഹ്ലാദൻ രാജാവായിരുന്നു, ഹിരണ്യകശിപു രാജാവായിരുന്നു, മഹാബലി രാജാവായിരുന്നു, അതുപോലെ തന്നെ ബാലിയും സുഗ്രീവനും രാജാക്കന്മാരായിരുന്നു. എല്ലാം രാജാക്കന്മാരുടെയാണ്, ഭരണാധികാരികളുടെയാണ്. അവരിൽ പലരെയും നമ്മൾ ഇന്നും ആത്മീയതയുടെ മൂർത്തിമത്ഭാവമായിട്ട് ആരാധിക്കുന്നുണ്ട്. അപ്പൊ ആത്മീയത കൈകാര്യം ചെയ്യുന്ന ഭാരതീയര് ഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഈ നാട്ടില് എതിരല്ല, അത് വിദേശത്തെ ഭരണത്തിന്റെ രീതിയിലുള്ള ഒരു താരതമ്യവും നല്ലതല്ല. അവിടെ ഭരണാധികാരിയെ നിയന്ത്രിക്കുന്നതും നിയമിക്കുന്നതും പ്രതിജ്ഞ ചെയ്യിക്കുന്നതും എല്ലാം പോപ്പോ പോപ്പിന്റെ പ്രതിനിധിയോട്. ഇവിടെ വസിഷ്ഠനല്ല ശ്രീരാമനെ പ്രതിജ്ഞ ചെയ്യിച്ചത്, രാജ്യാഭിഷേകം നടത്തിയിരുന്നു എന്നല്ലാതെ ദശരഥനും രാമനുമെല്ലാം ഇൻഡിപെൻഡന്റ്ലി പ്രവർത്തിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു. ഇപ്പൊ നമ്മുടെ രാഷ്ട്രത്തില് എന്നും
ആത്മീയത ഭരണവുമായിട്ട് ചേർന്നിരുന്നു, ഭരണം ആത്മീയതയുമായിട്ട് ചേർന്നിരുന്നു. രാജഋഷിമാരായിരുന്നു ഭാരതം ഭരിച്ചിരുന്നത്. രാജഗുരുക്കന്മാർ ഉപദേശം കൊടുത്തിരുന്നു, രാജഗുരുക്കന്മാർക്കായിരുന്നില്ല. അവസാനത്തെ അധികാരം ഭരണാധികാരികൾക്ക് തന്നെയായിരുന്നു, മന്ത്രിമാർക്ക് തന്നെയായിരുന്നു, ഡെമോക്രാറ്റിക് സിസ്റ്റം പോലെ തന്നെയായിരുന്നു എന്നുകൂടി നോക്കണം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാല്, ഈ ആത്മീയതയും ഭാഗവതവും ഭാരതത്തിലെ പൈതൃകവും എല്ലാം പറയുന്ന കൂട്ടത്തില് നരേന്ദ്രമോദിയെക്കുറിച്ചും പ്രണാബ് മുഖർജിയെക്കുറിച്ചും ഉമ്മൻചാണ്ടിയെക്കുറിച്ചും രമേശ് ചെന്നിത്തലയെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും അച്യുതാനന്ദൻ സാറിനെക്കുറിച്ചും എല്ലാം പറയുമ്പോ ഇത് രണ്ടും കൂടി എന്തിനാ പോകുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിയതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവാനുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങൾക്ക് ഉത്തരം പറയുന്നു എന്ന് കണക്കാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.